ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. എളുപ്പത്തിലൊരു ചട്നി ആട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. ഇഡലി ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. തേങ്ങയ്ക്ക് പകരം നമ്മൾ മറ്റൊരു ചേരുവം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം സൈസായിട്ടുള്ളൊരു സവാള എടുത്താൽ മതിയാവും. അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ സൈസായിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ, അതുകൊണ്ട് 4 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരു 2 എണ്ണം തന്നെ മതിയാവും. കൂടെ തന്നെ ഒരു 4 വറ്റൽമുളക് കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വഴണ്ട് കിട്ടണം. ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ തന്നെ മതിയാവും. ഇപ്പോൾ അത്യാവശ്യം സവാളയ്ക്ക് വഴണ്ടതിന് ശേഷം 2 വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയ്ക്ക് 2 തക്കാളി എന്ന കണക്കിൽ വേണം ചേർക്കാനായിട്ട്. ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കായ്പൊടി കൂടി ചേർക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ കായ്പൊടി മതിയാവും. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന അളവെന്ന് വെച്ചാൽ ഒരു 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അളവിലാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകൾ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചട്നിയുടെ ടേസ്റ്റ് കൂട്ടുന്നതും അതുപോലെ തന്നെ നല്ല കൊഴുപ്പും കിട്ടും. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വഴറ്റി കൊടുക്കുക. പൊട്ടുകളിൽ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ചട്നി എത്ര ലൂസാക്കിയാലും നല്ലൊരു കൊഴുപ്പോട് കൂടി തന്നെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. മാത്രമല്ല നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളിക്ക് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. ചട്നി അരച്ചെടുത്തു. ഇനി കടുകും കൂടി തളിച്ച് ചേർക്കാം. കടയിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുകും 1 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള ചട്നിയാണ്. നിങ്ങൾക്ക് എത്ര ലൂസാക്കി വേണമെങ്കിലും എടുക്കാം, നല്ല കൊഴുപ്പോട് കൂടി തന്നെ കിട്ടും. ടേസ്റ്റ് നോക്കുക. ഉപ്പ് പോരാൻ തന്നെയാണ്, ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. തളിച്ച കടുകും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ. ഇഡലിക്കും ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊട്ടുകളിൽ മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് പൊട്ടുകളിൽ മസ്റ്റായിട്ടും ചേർക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.